السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين بدعوة الله. سحور المارئ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിലുള്ള സ്വലാത്ത് കൊണ്ട് തർബിയത്തിൻ്റെ വഴിയിലൂടെ പുരോഗതി, ആത്മീയമായ പുരോഗതി ലഭ്യമാകും എന്ന ചർച്ചയിലൂടെയാണ് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്വലാത്തിൻ്റെ പ്രാധാന്യങ്ങൾ നിരവധി, എണ്ണിയാലൊടുങ്ങാത്ത വിധം വളരെ പരന്ന് കിടക്കുന്നതാണ്. എങ്കിലും അതിൽ നിന്ന് പ്രഥമമായി നമ്മുടെ നിയ്യത്തുകൾ ഏത് വഴിയിലൂടെ സഞ്ചരിക്കണം എന്നതിനെ കുറിച്ചുള്ള ചർച്ചാവേളയിൽ ഈ പ്രഥമമായി നമ്മൾ കരുതേണ്ട ഒരു പ്രധാന വിഷയമാണ് നാം പറഞ്ഞു വരുന്നത്. നമുക്ക് ഈ കാലഘട്ടത്തിൽ തർബിയത്ത് ഏറ്റവും പ്രധാനമായ ആവശ്യമാണ്. എല്ലാവരും എന്തോ ചില ഒഴുക്കുകളിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തെല്ലാമോ ചില വിവാദത്തുകളുടെ പേരിൽ സമാധാനികളായി കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മളൊക്കെ. നമ്മുടെ മരണത്തോടുകൂടെയാണ് നമ്മുടെ അസമാധാനം പുറത്തു വരിക. അപ്പം അതുകൊണ്ട് ശരിയായ ഖുശൂഉം ഇഖ്ലാസും സുരക്ഷിതമായ ഒരവസ്ഥയുമൊക്കെ കിട്ടാൻ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മേലുള്ള സ്വലാത്ത് നമുക്ക് തുണയാകും. ഇത് ഈ ഒരു വിശ്വാസവും അറിവും നമ്മുടെ കൈവശമുണ്ടാകുമ്പോൾ നമ്മുടെ സ്വലാത്തുകൾക്ക് മധുരമുണ്ടാകും എന്ന് മാത്രമല്ല, സ്വലാത്തുകളുടെ ലക്ഷ്യങ്ങളിൽ പ്രഥമമായി നാം ഇതിനെ കാണുകയും ചെയ്യും. അതിനുവേണ്ടിയാണ് ഇത് പറഞ്ഞു വരുന്നത്. അള്ളാഹുവിൻ്റെ വഴിയിലൂടെ മുന്നേറുന്ന ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുന്ന അള്ളാഹുവിൻ്റെ ഭയപ്പാട്, ആ ഭയപ്പാട് ശക്തിപ്പെടുമ്പോഴാണ് തഖ്‌വ ശരിപ്പെടുന്നത്. ആ തഖ്‌വ ശരിപ്പെട്ട് ഭയപ്പാടിൽ 100% വിജയം കൈവരിച്ച ആളുകളാണ് നമ്മൾ ചരിത്രങ്ങളിലൂടെ പലപ്പോഴും അയവർക്കുന്നത്. അവരെ സൃഷ്ടികൾക്ക് ഇങ്ങോട്ട് പേടിയായിരിക്കുമെന്ന്. മിനല്ലാഹി ഖാഫു ലാ സിവാഹു ഫഖാഫഹും സിവാഹു ജമാദതുൽ വറാവൽ ബഹായിമു. അള്ളാഹുവിനെ മാത്രം അവർ പേടിച്ചു. അപ്പോഴോ അള്ളാഹുവല്ലാത്ത എല്ലാ സൃഷ്ടിജാലങ്ങളും അവരെയും പേടിച്ചു. അള്ളാഹുവിൻ്റെ ഔലിയാക്കളോട് എല്ലാ സൃഷ്ടികൾക്കും പേടി വരാനുള്ള കാരണമാണ്. മഹാനായ ഇമാം യാഫി തങ്ങൾ അദ്ദേഹത്തിൻ്റെ ഇർഷാദുൽ യാഫിയിൽ പറയുന്നത്, അള്ളാഹുവല്ലാത്ത സർവ്വതിനെയും അവർ അവഗണിച്ചു, അള്ളാഹുവിൻ മാത്രം അവർ പേടിച്ചു. ഭയപ്പാടുകൾ മുഴുവനും അള്ളാഹുവിലേക്ക് നിക്ഷിപ്തമാക്കിയപ്പോൾ എല്ലാ സൃഷ്ടിജാലങ്ങളും അവരെ തിരിച്ച് ഇങ്ങോട്ട് പേടിക്കാൻ തുടങ്ങി. കാട്ടിലെ ഹിംസ ജന്തുക്കൾ വരെ നമ്മൾ കേട്ടതല്ലേ ചരിത്രങ്ങളെല്ലാം. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ശിഷ്യഗണങ്ങളിൽപ്പെട്ട ശിഷ്യന്മാരിൽപ്പെട്ട പ്രമുഖരായ ആളുകൾ വരെ കാട്ടിലെ രാജാവായ സിംഹത്തിൻ്റെ മുന്നിൽ പെട്ടപ്പോൾ സുരക്ഷിതമായി സിംഹത്തിൻ്റെ സഹായമേറ്റുകൊണ്ട് പിന്തിരിഞ്ഞു വന്നത് നമുക്കെയും കേട്ടിട്ടുള്ളതാണ്. ഇതുപോലെയുള്ള ഒരുപാട് ചരിത്രങ്ങൾ മഹാന്മാരായ മഹാനൈമം യാഫി തങ്ങൾ അദ്ദേഹത്തിൻ്റെ നെഷ്റുൽ മഹാസിനിലും അദ്ദേഹത്തിൻ്റെ റൗളുർ റയാഹീനിലും അദ്ദേഹത്തിൻ്റെ ഇർഷാദുൽ ലാഫിയിലേക്ക് ഒരുപാട് സംഭവങ്ങൾ പറയുന്നുണ്ട്. മഹാനൈമം യൂസുഫ് നബഹാനി തങ്ങൾ അദ്ദേഹത്തിൻ്റെ ജാമിഉ കറാമാത്തുൽ ഔലിയ, ബഹുമാനപ്പെട്ട ഇബ്നു ഉബാദ് തങ്ങൾ അദ്ദേഹത്തിൻ്റെ ഷറുഹുൽ ഹിക്കം എന്ന ഗ്രന്ഥങ്ങളിലൊക്കെ സുബ്ഹാനല്ലാഹ് മഹാനായ ആഫി തങ്ങൾ പറയുന്നതായി കാണാൻ കഴിയും. മരുഭൂമികളിൽ ഒരു മനുഷ്യൻ അദ്ദേഹം എന്നോട് നേരിട്ട് പറഞ്ഞതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആഫി തങ്ങൾ പറയുന്നു, ഞാനൊരു ദിവസം എൻ്റെ ശരീരത്തിനൊരു പണിഷ്മെൻറ്റ് കൊടുക്കാൻ തീരുമാനിച്ചു. എനിക്ക് ശരീരത്തോട് ദേഷ്യം പിടിച്ചു. മഹാന്മാർ അങ്ങനെയാണ്. മഹാന്മാരൊക്കെ ശരീരത്തിന് അച്ചടക്കം പഠിപ്പിക്കാൻ വേണ്ടി വിറക് കെട്ടുകൾ പോലെ വടികളെടുത്ത് തലയിൽ വെച്ചുകൊണ്ട് പോകാറുണ്ടായിരുന്നു എന്ന് വരെ കിതാബുകൾ കാണാൻ കഴിയും. തെറ്റ് ചെയ്താൽ അല്ലെങ്കിൽ തെറ്റിലേക്ക് നോക്കിയാൽ, തെറ്റിൻ്റെ ആഗ്രഹം വന്നാൽ ഉടനെ ശരീരത്തെ അടിക്കുമെന്നാണ്. ഒരു ഉസ്താദ് അടിക്കുന്നത് പോലെ ഒരാൾ സ്വന്തം ശരീരത്തെ അടിക്കുന്നു. ഇതൊക്കെ ശരീരത്തിൻ്റെ തർബിയത്തിൻ്റെ വഴികളിൽ ചില ആളുകൾ ചെയ്യുന്നവരാണ്. ഇരിക്കട്ടെ, അങ്ങനെ ഒരു മഹാൻ പറയുന്നു, ഞാൻ എൻ്റെ ശരീരത്തെ പിന്നെ പണിഷ്മെൻ്റ് നൽകാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചത് സിംഹങ്ങൾ ജീവിക്കുന്ന സ്ഥലങ്ങളിൽ പോയി. സുബ്ഹാനല്ലാഹ്, കാട്ടിൽ പോയി 2 സിംഹക്കുട്ടികളുടെ കണ്ടപ്പോൾ അതിൻ്റെ നടുവിൽ കൊണ്ടുപോയി ഞാൻ അങ്ങ് കിടന്നു. സിംഹക്കുട്ടികളുടെ അടുത്തേക്ക് പോയാൽ തന്നെ സിംഹം വന്ന് മനുഷ്യനെ ആക്രമിച്ചുകൊണ്ട് കൊലപ്പെടുത്തി കളയുമെന്ന് നമുക്കൊക്കെ അറിയാം. പക്ഷേ 2 സിംഹത്തിൻ്റെ കുട്ടികളുടെ നടുവിൽ പോയി അങ്ങ് കിടന്നു. സിംഹം വന്ന് ആക്രമിക്കട്ടെ, ശരീരത്തിനെ പീഡിപ്പിക്കുകയാണ്, ശരീരത്തിനെ ശിക്ഷിക്കുകയാണ്.
ആ സമയം കുറച്ചു കഴിഞ്ഞപ്പോൾ ആ കുട്ടികളുടെ പിതാവ് വന്നു, ആൺസിംഹം വന്നു. കുട്ടികൾക്ക് തിന്നാനുള്ള ഒരു ഭക്ഷണം, ഒരു ഇറച്ചി കഷ്ണവും വഹിച്ചുകൊണ്ടാണ് ആൺസിംഹം വരുന്നത്. എന്നെ കണ്ടപ്പോൾ വായയിൽ നിന്ന് ആ ഇറച്ചി കഷ്ണം താഴെ വെച്ചിട്ട് ആ സിംഹം കുറച്ച് ദൂരെ പോയിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പെൺസിംഹം വന്നു, കുട്ടികളുടെ ഉമ്മ വന്നു. എന്നെ കണ്ടപ്പോൾ ആ ഉമ്മ ഒച്ച വെക്കാൻ തുടങ്ങി. പെൺസിംഹമാണല്ലോ കൂടുതൽ അക്രമകാരി, ഒച്ച വെക്കാൻ തുടങ്ങി. ആ പെണ്ണ്, പെൺസിംഹം അതിൻ്റെ മാംസം എറിഞ്ഞു എൻ്റെ മേലിലേക്ക് ഇങ്ങോട്ട് വരാൻ വന്നപ്പോൾ ആൺസിംഹം അതിനെ തടഞ്ഞു നിർത്തി. അപ്പോൾ രണ്ടു കൂട്ടരും അനങ്ങാതെ കുറച്ച് മാറി നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ മെല്ലെ ആ ആൺസിംഹം വന്നുകൊണ്ട് മെല്ലെ മെല്ലെ പതിയെ വന്നുകൊണ്ട് വളരെ മയത്തോടുകൂടെ ആ കുട്ടികളെ എൻ്റെ അരികിൽ നിന്ന് മെല്ലെ തോണ്ടിയെടുത്തങ്ങ് കൊണ്ടുപോയി. എന്നിട്ട് ഉമ്മായിയുടെ പെൺസിംഹത്തിൻ്റെ അരികിലേക്ക് ഇട്ടുകൊടുത്തു. മറ്റേ കുഞ്ഞിനെയും എടുത്തു കൊണ്ടുപോയി പെൺസിംഹത്തിൻ്റെ അടുത്തേക്ക് ഇട്ടുകൊടുത്തു. എന്നെ ആക്രമിക്കാനോ എന്നെ ചെറുതായെങ്കിലും വേദനിപ്പിക്കാനോ അവരെ മെനക്കെട്ടില്ല. ഇത് അല്ലാഹുവിൻ്റെ ഔലിയാക്കളുടെ പ്രത്യേകതയാണ്. ഇങ്ങനെ ധാരാളം ഔലിയാക്കളുണ്ട്. ഈ ഔലിയാക്കൾക്കെല്ലാം ഇത്രയും വലിയ ബഹുമതി കിട്ടാനുള്ള കാരണം സുബ്ഹാനല്ലാഹ്. ഞാൻ പറഞ്ഞല്ലോ മഹാനായ സഫീന റളിയല്ലാഹുവിനെ പോലെ. ഇതിനെല്ലാമുള്ള കാരണം എന്താണ് എന്ന് ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ മറുപടിയും സ്വലാത്ത് തന്നെ ഇൻഷാ അള്ളാഹ് അടുത്ത ക്ലാസ്സിൽ ബാക്കി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.